ലോകത്തെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു തേക്ക് പ്ലാന്റേഷൻ, അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, അതുകൊണ്ട് 2 കിലോമീറ്റർ അപ്പുറം ലോകപ്രശസ്തമായിട്ടുള്ള തേക്ക് മ്യൂസിയം, ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നിലമ്പൂർ പോകണം. ഒരു വൺ ഡേ ട്രിപ്പിൽ നിലമ്പൂർ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് ദി എപ്പിസോഡ്. ഹോപ്പ് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ബോർഡർ ക്രോസ് ചെയ്തിട്ട് 3 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ട് ഒരു നാഷണൽ ഹൈവേ, അതും കൊടുങ്കാട്ടിലൂടെ, ആ ഒരു യാത്ര എന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. കേരളത്തിൽ ഇത്രയും 3 സംസ്ഥാനങ്ങളെ ക്രോസ് ചെയ്തിട്ട് കൊടുങ്കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു നാഷണൽ ഹൈവേ വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നിലമ്പൂരേക്ക് ഇതിനേക്കാളും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റോഡുണ്ട്. ഞാൻ ഈ റോഡ് ചൂസ് ചെയ്യാനുള്ള കാരണം 3 സ്റ്റേറ്റ് കവർ ചെയ്യും, മാത്രമല്ല കാടിലൂടെ ഡ്രൈവ് ചെയ്യാലോ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതറിയപ്പെടുന്നത് കൊണോളി സ്പോട്ട് എന്നാണ്. ഈ കൊണോളി എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന കളക്ടറിൻ്റെ പേരിലാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു കോഴിക്കോട് വെച്ചിട്ട്. അതിനുശേഷം ഈ പ്ലാന്റേഷൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ബാക്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നക്ഷത്ര വനം, അതായത് നമ്മുടെ നാളുകളില്ലേ, നാളുകൾ വെച്ചിട്ട് ചില മരങ്ങൾ സാപ്ലിങ്സ് വെച്ചിരിക്കാനാണ് നക്ഷത്ര വനം. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഈ കനോലി പ്ലോട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടെ പണ്ട് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു, ഫ്ലഡ് വന്നപ്പം ആ തൂക്കുപാലം പോയി. അതിന് പകരം ഇപ്പം ടെമ്പററി ആയിട്ടുള്ള ഒരു ജങ്കാറാണുള്ളത്. അതിൽ പോകണമെങ്കിൽ പെർ ഹെഡ് 80 രൂപ കൊടുക്കണം. പണ്ടാണെങ്കിൽ ഫ്രീ ആയിരുന്നു, ആ ഒരു തൂക്കുപാലത്തിലൂടെ നടന്നു പോയായിരുന്നു. ഇപ്പം ഈ ജങ്കാറായതുകൊണ്ട് 80 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഈ ജങ്കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കുള്ള ഈ ഒരു യാത്ര രസമാണ് കേട്ടോ. ഫുൾ കാടാണ്, ആ കാടിനുള്ളിലൂടെ വേണം പോകാൻ. കുറച്ച് സ്ലോപ്പൊക്കെയാണ്, നല്ല വഴുക്കുണ്ട്, നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. മരം കൊണ്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പാണ് ഈ ജങ്കാർ എന്ന് പറയുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 സ്റ്റാഫും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൽ കയറാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഗാർഡ് ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്. മൂപ്പരാണ് ഇത്രയും പേരെ കയറ്റിയതിന് ശേഷം പിന്നെ അത് അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരണം, പിന്നെ വീണ്ടും കയറണമെങ്കിൽ. ഈ ജങ്കാറിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് മോട്ടർ വെച്ചിട്ട് ആരെയും ഡ്രൈവ് ചെയ്തിട്ടല്ല അക്കരെ എത്തിക്കുന്നത്, അതിന് പകരം ഇത് മാൻ പവറാണ്. ഒരു കയറ് വെച്ചിട്ട് 2 അക്കരയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ കയറ് വലിച്ചിട്ടാണ് ഈ ജങ്കാറ് മൂവ് ചെയ്യുന്നത്. പോസ്റ്റ് ഫ്ലഡ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ് കൊളാപ്സ് ആയപ്പം ടെമ്പററി ആയിട്ട് സെറ്റപ്പ് ചെയ്താണ് ഈ മാൻ പവറിലോടുന്ന ജങ്കാറ്. അപ്പം എത്രത്തോളം സേഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്, പക്ഷേ സേഫ്റ്റി ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യം വല്ലാണ്ടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൺസൂൺ ടൈമിൽ, കേരളത്തിലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് എന്തായാലും ഇവിടെ ഫ്ലഡ് വരും. ഫ്ലഡ് ഇൻ ദ സെൻസ് ഈ വെള്ളം എന്തായാലും പൊന്തും, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബ്രിഡ്ജ് കെട്ടാനൊന്നും എനിക്ക് തോന്നുന്നില്ല ഫ്യൂച്ചറിലൊക്കെ സ്കോപ്പ് ഉണ്ടാവുന്നുള്ളൂ. ഇതേപോലെ ഹാങ്ങിങ് ബ്രിഡ്ജോ ജങ്കാറ് തന്നെയാണ് സൊല്യൂഷൻ. ഒരു 10-15 മിനിറ്റിൻ്റെ ജങ്കാർ യാത്രയ്ക്ക് ശേഷം ഈ പ്ലാന്റേഷനിലേക്ക് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കേണ്ടി വരും. നടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ടീ പ്ലാന്റേഷൻ എത്തുന്നത്. ഈ തേക്ക് പ്ലാന്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത് എക്കോ ടൂറിസം സെൻറ്റർ നിലമ്പൂർ എന്നാണ്. കേരള ടൂറിസത്തിൻ്റെ അണ്ടറിൽ എക്കോ ടൂറിസം കണോലി പ്ലോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും കണോളി സാഹിബ് 18-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ടീക്ക് പ്ലാന്റേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചല്ലോ, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. അതും വേൾഡിൽ തന്നെയുള്ള ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ആദ്യത്തെ ടീക്ക് പ്ലാന്റേഷൻ. ആ സമയത്താണ് ഇന്ത്യയിൽ റെയിൽവേയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേൻ്റെ ആ ഒരു ഹൈപ്പിൽ ഇത് ഇയാളെടുത്തിട്ടുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവ് ആരും ശ്രദ്ധിക്കാതെ പോയെന്ന് വേണമെങ്കിൽ പറയാം. കണോലി പ്ലോട്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ട്രീയാണ് ബാക്കിൽ കാണുന്നത്. 47 മീറ്റർ ഉയരമുള്ള ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള തേക്ക് മരമാണിത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കണ്ണിമര തേക്ക് മരം എന്നാണ്. ഇവിടെ 100-ൻ്റെ മുകളിൽ തേക്ക് മരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള 4 ഏക്കറിലെ വിശാലമായിട്ടുള്ള തേക്ക് പ്ലാന്റേഷൻ. തിരിച്ചും ജങ്കാറിൽ തന്നെ വരണമല്ലോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ജങ്കാറാണ് കേട്ടോ. അതായത് തൂക്കുപാലത്ത് കൂടെ പോകണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും ഇവർ പെട്ടെന്ന് തന്നെ ഈ തൂക്കുപാലം കൺസ്ട്രക്ട് ചെയ്യുന്നു വിചാരിക്കാം. ഇവിടെ വരുന്നതിലുള്ള വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് ഈ ജങ്കാർ എന്ന് പറയുന്നത്. അങ്ങനെ 1-2 മണിക്കൂർ കണോളി പ്ലോട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ റിസപ്ഷനിലെത്തി. റിസപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലം. അതെന്ന് പറയുന്നൊരു റോഡാണ്, മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് തേക്ക് മ്യൂസിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ കണോലി പ്ലോട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സ്റ്റാളുകളിൽ നല്ല ഉപ്പിലിട്ട മാങ്ങയും ഒരുപാട് കാര്യങ്ങൾ ഉപ്പിലിട്ട് കിട്ടും.
അതേപോലെ കുൽക്കി സർബത്ത്, ഇളനീര് ഒരുപാടുണ്ട്. ഞാൻ ഈ മാങ്ങയാണ് ടേസ്റ്റ് ചെയ്തത്. എൻ്റെ അടുത്ത് റിവ്യൂ വായിച്ചപ്പോൾ ആരോ പറഞ്ഞു കനോലി പ്ലോട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റാളിൽ നിന്ന് മാങ്ങയും അച്ചാറും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് നല്ല ഓർഗാനിക് ഇളനീര് കുടിച്ചു, 30 രൂപ. അത് കഴിഞ്ഞിട്ട് കുലുക്കി സർബത്ത്, 30 രൂപ. അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോൾ കുറച്ച് എനർജിയൊക്കെ വേണ്ടേ. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ള കൊണാളി പ്ലോട്ടും ഇപ്പം ഈ പോകാൻ പോകുന്ന തേക്ക് മ്യൂസിയത്തിൻ്റെ പുറമെ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോളനി ഉണ്ട് ഇവിടെ. ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണെന്ന് എത്ര പേർക്കറിയാം. ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ടീക്കുഡ് തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യാൻമാർ എന്നും ഇന്തോനേഷ്യ എന്നുമാണ്. പക്ഷേ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അതിനേക്കാളും മുകളിലാണ്. ഇന്നൊരു പക്ഷേ പ്രൊഡക്ഷനിൽ അവരായിരിക്കാം മുന്നിൽ. തേക്കുകളെക്കുറിച്ചും അതേപോലെ മരങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ നിലമ്പൂർ വന്നു കഴിഞ്ഞാൽ കണോളി പ്ലോട്ട് അതേപോലെ ഈ തേക്ക് മ്യൂസിയം ഈ രണ്ട് സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൺ ദാറ്റ് നോട്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.